നമസ്കാരം, ഞാൻ വിജയൻ വലിയപുരയിൽ. ഗ്രോ ബാഗ് കൃഷിയിൽ യൂറിയ ഉപയോഗിക്കാമോ എന്നതിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ നമ്മൾ അന്വേഷിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഒരു സുഹൃത്തിൻ്റെ സംശയം ഉണ്ടായിരുന്നു, അതായത് ആടിൻ്റെ മൂത്രം ഗ്രോ ബാഗിൽ ചെടിക്ക് ഒഴിക്കാമോ എന്ന്. ഗോമൂത്രം ഇന്ന് വിപുലമായി തന്നെ കൃഷിക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഗോമൂത്രത്തിലെന്നല്ല, ഏത് മൂത്രത്തിലും ചെടിക്ക് പ്രധാനമായിട്ടുള്ള ഘടകം യൂറിയയാണ്. ഗോമൂത്രത്തിൻ്റെ 95% വെള്ളവും 2.5% യൂറിയയും ബാക്കിയുള്ള 2.5% പല ഹോർമോണുകളും ധാതു ലവണങ്ങളും മറ്റും അടങ്ങിയിട്ടുണ്ട്. 2.5% വരുന്ന യൂറിയ തന്നെയാണ് ചെടിയുടെ വളർച്ചയ്ക്ക് ആധാരമായ പ്രധാന ഘടകം. അങ്ങനെയെങ്കിൽ ആടിൻ്റെ മൂത്രവും ഗോമൂത്രവും കിട്ടാത്തവർക്ക് പകരമായി യൂറിയ 2.5% വരുന്ന തരത്തിൽ വെള്ളത്തിൽ ലയിപ്പിച്ച് ഉപയോഗിക്കാമോ? യൂറിയയെ ഒരു രാസവളമെന്ന് മുദ്രകുത്തി പടിയടച്ച് പുറത്തു തന്നെ നിർത്തണോ? രാസവളമായ യൂറിയ നമുക്ക് ദോഷകരമാകുന്നത് എങ്ങനെ? ഈ സംശയങ്ങൾക്കെല്ലാമുള്ള ഒരു വിശദീകരണമാണ് ഈ വീഡിയോ. മഴമറയും തിരുനനയും എന്ന ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ പ്രസ് ചെയ്തോളൂ. ഇനിയുള്ള വീഡിയോകളുടെ വിവരം നിങ്ങൾക്ക് ഫോണിൽ ലഭ്യമാകും. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കമിട്ടത് 1960-ൻ്റെ ആദ്യഘട്ടത്തിലാണ്. അന്ന് നമ്മുടെ ഭക്ഷ്യോത്പാദനം 82 മില്യൺ ടണ്ണായിരുന്നു. 2013-2014 ആകുമ്പോഴേക്കും ഇത് 264 മില്യൺ ടണ്ണായി വർദ്ധിച്ചു, അതായത് ഏകദേശം 3 ഇരട്ടി വർധനവ്. ഇന്ത്യൻ ജനതയെ കൊടും പട്ടിണിയിൽ നിന്ന് രക്ഷപ്പെടുത്തി എന്നത് ഈ ഹരിത വിപ്ലവത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടം തന്നെയാണ്. പക്ഷേ ഈ കാലങ്ങളിൽ രാസവളങ്ങളുടെയും രാസകീടനാശിനികളുടെയും അമിത ഉപയോഗം മണ്ണിൻ്റെ ജൈവഗുണം തീർത്തും നശിപ്പിക്കുകയും ജലസ്രോതസ്സുകളായ കിണറുകളും കുളങ്ങളും നദികളും മലിനമാകുകയും ഇപ്പോഴും മലിനമാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നതാണ് വസ്തുത. രാസകീടനാശിനികൾ നമുക്കറിയാം, കീടങ്ങളെയും ചെറിയ ജീവികളെയും കൊല്ലാൻ ഉപയോഗിക്കുന്ന രാസവസ്തുക്കളാണ്, വിഷങ്ങളാണ്. അവ ചെറിയ അളവിലാണെങ്കിലും നമ്മുടെ വലിയ ശരീരത്തിൽ കടന്നാൽ ശരീരത്തിന് ആനുപാതികമായി ദോഷങ്ങൾ ഉണ്ടാകുമെന്ന് ആരും പറഞ്ഞു തരേണ്ടതില്ല. ശരീരത്തിലെ വിഷം നീക്കം ചെയ്യുന്ന ജോലി കരളിനാണ്. അതുകൊണ്ട് ഡാമേജ് ഉണ്ടാകുക സ്വാഭാവികമായിട്ട് നമ്മുടെ കരളിനാണ്. രക്തത്തിലെ കീടനാശിനിയുടെ സാന്നിധ്യം വൃക്കകളെയും മറ്റ് അവയവങ്ങളെയും ബാധിക്കുകയും ചെയ്യും. ഇന്ന് കരൾ രോഗികളും വൃക്ക രോഗികളും വർദ്ധിക്കുന്നതിന് കാരണം മറ്റൊന്നായിരിക്കില്ല. മാത്രമല്ല, ഈ വിഷങ്ങൾ ശരീരത്തിൻ്റെ സ്വാഭാവികമായ വളർച്ചയെ സ്വാധീനിച്ച് അനിയന്ത്രിതമായ വളർച്ചയ്ക്ക്, അതായത് ക്യാൻസറിന് കാരണമാകുന്നു. ഇതൊക്കെ മിക്കവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ രാസവളങ്ങൾ എങ്ങനെയാണ് നമുക്ക് സ്വീകാര്യമല്ലാതാവുന്നത്? അവ നമുക്ക് എന്തൊക്കെ ദോഷങ്ങളാണ് ചെയ്തത്? അത് നമുക്കൊന്ന് പരിശോധിക്കാം. നമ്മുടെ കാർഷിക മേഖലയിൽ പലതരം രാസവളങ്ങൾ ഉപയോഗിച്ച് വരുന്നുണ്ട്. അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നതുമായ രാസവളമാണ് യൂറിയ. ഉൽപ്പാദന ചെലവിൻ്റെ പകുതിയിൽ കൂടുതൽ സബ്സിഡി നൽകിയാണ് ഗവൺമെൻറ് യൂറിയ മാർക്കറ്റിൽ എത്തിക്കുന്നത്. വെറും 6 രൂപ കൊടുത്താൽ നമുക്ക് 1 കിലോ യൂറിയ കിട്ടും. പക്ഷേ അതിൽ കൂടുതൽ തുക സർക്കാർ കമ്പനികൾക്ക് സബ്സിഡിയായി നൽകുന്നു. 2014-15 ഏകദേശം 73,000 കോടി രൂപയാണ് വളത്തിൻ്റെ സബ്സിഡിക്ക് മാത്രമായി നമ്മുടെ സർക്കാർ ചെലവഴിച്ചത്. ഇങ്ങനെയൊക്കെ ആയിട്ടും കൃഷി നഷ്ടക്കച്ചവടമാകുകയും കർഷകർ ആത്മഹത്യ ചെയ്യുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യുന്നു എന്ന് നമ്മൾ ഓർക്കണം. നമ്മുടെ നാട്ടിലെ ഗ്രോ ബാഗിൽ കൃഷി ചെയ്യുന്നവരും ജൈവ കൃഷി ചെയ്യുന്നവർക്കൊക്കെയുമുള്ള ഒരു പരാതിയാണ് മെനക്കെടുന്നതിനനുസരിച്ച് ചെലവ് ചെയ്യുന്നതിനനുസരിച്ച് ഫലം കിട്ടുന്നില്ല എന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന സബ്സിഡിയിൽ കിട്ടുന്ന രാസവളങ്ങളും കീടനാശിനികളും അമിതമായി ഉപയോഗിച്ച് തുച്ഛമായ കൂലി കൊടുത്തുണ്ടാക്കിയ പച്ചക്കറിയുമായി താരതമ്യം ചെയ്യുന്നത് കൊണ്ടാണ് ഇവിടെ നമുക്ക് കൃഷി നഷ്ടമായി തോന്നുന്നത്. മാത്രമല്ല, നമ്മുടെ നാട്ടിൽ മിക്ക വീടുകളിലും പച്ചക്കറി കൃഷി ഗൗരവമായി എടുക്കാറേ ഇല്ലായിരുന്നു. അടുക്കളയുടെ അടുത്ത് പറമ്പിൽ കുറച്ച് ചേമ്പും ചേനയും നടും. ചിലപ്പോൾ 1-2 വാഴയും പപ്പായയും കാണും. അടുക്കളയിൽ നിന്നുള്ള എല്ലാ വേസ്റ്റും ഇവയുടെ ചുവട്ടിൽ കളയും. എപ്പോഴെങ്കിലും വിളവെടുക്കുമ്പോൾ ധാരാളം വിളവും കിട്ടും. അപ്പോൾ ഒരു ചെലവുമില്ലാതെ കിട്ടേണ്ടുന്ന സാധനമാണ് പച്ചക്കറി എന്ന ധാരണ നമ്മളിൽ ശക്തമാണ്. അതുകൊണ്ട് മാർക്കറ്റിൽ തക്കാളിക്ക് കിലോവിന് 10 രൂപയായാലും അതെന്തോ വലിയ വിലയാണെന്ന് നമുക്ക് തോന്നുന്നു. ശരി, നമുക്ക് നമ്മുടെ വിഷയമായ യൂറിയയിലേക്ക് തന്നെ തിരിച്ചു വരാം. 2017-18 വർഷത്തിൽ, അതായത് പോയ വർഷത്തിൽ, ഇന്ത്യയിലെ യൂറിയയുടെ ഉപയോഗം 337,000 ടണ്ണായിരുന്നു. ബാക്കി എല്ലാ രാസവളങ്ങളും ചേർത്ത് ഏകദേശം ഇത്ര തന്നെ അളവിൽ നമ്മൾ കൃഷിയിടങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട്.
2017-18 വർഷം നമ്മൾ ഉണ്ടാക്കിയത് 277 മില്യൺ ടൺ റെക്കോർഡ് ഭക്ഷ്യധാന്യങ്ങളാണ്. അങ്ങനെ ഈ വർഷം ആദ്യമായി ഭക്ഷ്യധാന്യങ്ങൾ ഇന്ത്യ കയറ്റുമതി ചെയ്തു. ജൈവകൃഷി പിന്തുടർന്നിരുന്നെങ്കിൽ ഈ ഉൽപ്പാദന നേട്ടം കൈവരിക്കാൻ കഴിയുമായിരുന്നോ? തീർച്ചയായുമില്ല. കാരണം ജൈവകൃഷിയുടെ ഉൽപ്പാദനക്ഷമത വളരെ കുറവാണ്. മാത്രമല്ല ചെലവ് വളരെ ഭീമമായിരിക്കുകയും ചെയ്യും. പക്ഷേ ഈ രാസവളങ്ങളും കീടനാശിനികളും മണ്ണിലും ജീവികളിലും ഉണ്ടാക്കിയിരിക്കുന്ന വിപത്തുകൾ സങ്കീർണവും തലമുറകളോളം നീണ്ടു നിൽക്കുന്നതുമാണ്. ആ ബോധത്തിൽ നിന്നാണ് ഇന്ന് ജൈവകൃഷിക്ക് പ്രാധാന്യം വന്നിരിക്കുന്നത്. അതേസമയം തന്നെ ജൈവകൃഷിയിലൂടെ മാത്രം രാജ്യത്തിൻ്റെ ഭക്ഷ്യാവശ്യങ്ങൾ മുഴുവൻ നിറവേറ്റാൻ കഴിയില്ല എന്ന വാദവും വളരെ ശക്തമാണ്. രാസകീടനാശിനികൾ പൂർണ്ണമായി ഒഴിവാക്കി രാസവളങ്ങളും ജൈവവളങ്ങളും ചേർന്ന ഒരു മിക്സഡ് കൃഷിയിലൂടെ നമുക്ക് സ്വയം പര്യാപ്തത നേടാൻ കഴിഞ്ഞേക്കും. രാസവളങ്ങൾ എങ്ങനെയാണ് നമുക്ക് ദോഷകരമാകുന്നതെന്നറിഞ്ഞാൽ ഒരുപക്ഷെ ജൈവകൃഷിയിൽ, പ്രത്യേകിച്ച് ഗ്രോ ബാഗ് കൃഷിയിൽ, യൂറിയ നമുക്ക് സ്വീകാര്യമായേക്കും. ചെടിയുടെ വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായ 3 മൂലകങ്ങളാണ് NPK, അതായത് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നിവ. ജൈവകൃഷിയിൽ ജൈവവളത്തിൽ നിന്നും എല്ലുപൊടിയിൽ നിന്നും ഇവ ചെടിക്ക് കിട്ടും. അന്തരീക്ഷ വായുവിൻ്റെ 70% നൈട്രജനാണ്. പക്ഷേ ചെടിക്ക് ഇവ നേരിട്ട് ഉപയോഗിക്കാൻ കഴിയില്ല. നൈട്രജൻ്റെ കുറവുകൊണ്ട് ചെടിക്ക് മഞ്ഞളിപ്പ് രോഗവും ഉണ്ടാകും. മണ്ണിലുള്ള ചില ബാക്ടീരിയകളും പയർവർഗത്തിൽപ്പെടുന്ന ചെടികളുടെ വേരുകളിലുള്ള ചില ബാക്ടീരിയകളും വായുവിലെ നൈട്രജനെ നൈട്രേറ്റാക്കി മാറ്റും. ഇത് ചെടിക്ക് ഉപയോഗിക്കാൻ കഴിയും. അതുകൊണ്ട് വയലുകളിലും മറ്റ് നെൽകൃഷിക്ക് ശേഷം പയർ കൃഷി ചെയ്യുന്നത് മണ്ണിലെ നൈട്രജൻ വളത്തിൻ്റെ അളവ് കൂട്ടും. ഇടിമിന്നലുണ്ടാകുമ്പോഴും അന്തരീക്ഷത്തിലെ കുറച്ച് നൈട്രജൻ നൈട്രേറ്റായി മണ്ണിലെത്തും. രാസവളമായ യൂറിയ ഒരു നൈട്രജൻ വളമാണ്. നല്ല വെളുത്ത് ഉപ്പ് പോലെ ഇരിക്കും കാണാൻ. വെള്ളത്തിൽ നന്നായി ലയിക്കും. ഈ യൂറിയ മണ്ണിൽ ചേർത്ത് കൊടുത്താൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. കഴിയുന്നത്ര ലളിതമായിട്ടാണ് ഞാനിതിവിടെ വിശദീകരിക്കുന്നത്. മണ്ണിലുള്ള ഒരുതരം ബാക്ടീരിയ യൂറിയയെ നൈട്രജൻ അടങ്ങിയ അമോണിയം ആക്കി മാറ്റും. ഇതിന് ഏകദേശം 2 മുതൽ 5 ദിവസം വരെ എടുക്കും. ഈ രൂപത്തിൽ ചെടിക്ക് നൈട്രജൻ ഉപയോഗിക്കാൻ കഴിയും. കൂടുതൽ അമോണിയം ഉണ്ടെങ്കിൽ അത് നൈട്രേറ്റായി മാറും. ഈ പ്രക്രിയയിൽ മണ്ണിൻ്റെ അമ്ല സ്വഭാവം വർദ്ധിക്കും. ഈ നൈട്രേറ്റും ചെടിക്ക് വലിച്ചെടുത്ത് ഉപയോഗിക്കാൻ കഴിയും. പക്ഷേ അധികമുള്ളത് വെള്ളത്തിൽ ലയിച്ച് താഴേക്ക് പോയി കിണറുകളിലും കുളങ്ങളിലും പുഴകളിലും കലർന്ന് നമ്മുടെ ജലസ്രോതസ്സുകൾ മുഴുവൻ മലിനമാകും. യൂറിയ മണ്ണിന് മുകളിലായി പോയാൽ വിഘടിച്ച് അമോണിയ വാതകം ഉണ്ടായി വായു മലിനമാകും. ഈ പ്രക്രിയയിലും മണ്ണിന് അമ്ല സ്വഭാവം വർദ്ധിക്കും. യൂറിയ പൂർണ്ണമായി ഉപയോഗിക്കപ്പെടണമെങ്കിൽ അത് ചെടിയുടെ വേരുകൾക്കടുത്ത് തന്നെ എത്തണം. ചുരുക്കി പറഞ്ഞാൽ യൂറിയയുടെ ഉപയോഗം അധികമായാൽ, മണ്ണിന് മുകളിലായിപ്പോയാൽ, വേരുകളിൽ നിന്ന് അകലെയായിപ്പോയാൽ സംഭവിക്കുന്നത് പരിസ്ഥിതി മലിനീകരണമാണ്. വയലുകളിലും മറ്റും വിപുലമായി കൃഷി ചെയ്യുമ്പോൾ നല്ലൊരു ഭാഗം വെള്ളത്തിൽ ലയിച്ചും പുറത്തേക്ക് പോകും. വായുവിനെയും മണ്ണിനെയും വെള്ളത്തെയും അങ്ങനെ മലിനമാക്കാൻ യൂറിയക്ക് കഴിയും. ജൈവവളങ്ങൾക്ക് ഈ പ്രശ്നമില്ല. ബാക്ടീരിയകളുടെ സാവധാനത്തിലുള്ള പ്രവർത്തനം കൊണ്ട് കുറേശ്ശെ മാത്രം അമോണിയയും നൈട്രേറ്റും ജൈവവളത്തിൽ നിന്ന് ഉണ്ടാകും. അതാകട്ടെ ചെടിക്ക് പൂർണ്ണമായും ഉപയോഗിക്കുകയും ചെയ്യാം. നമ്മുടെ കർഷകർക്കും കൃഷിക്കാർക്കും നല്ല രീതിയിൽ ബോധവൽക്കരണം നടത്തിയാൽ മാത്രമേ യൂറിയ കൊണ്ടുള്ള പാരിസ്ഥിതിക പ്രശ്നം കുറക്കാൻ കഴിയുകയുള്ളൂ. വലിയ അളവിൽ ജൈവവളങ്ങൾ ഉപയോഗിച്ച് ശീലിച്ചവരോട് വളരെ ചെറിയ അളവിൽ രാസവളങ്ങൾ ഉപയോഗിക്കാൻ പറഞ്ഞാൽ അതവർക്ക് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടായിരിക്കും. ഗ്രോ ബാഗിൽ കൃഷി ചെയ്യുന്നവരോട് തന്നെ ഗോമൂത്രം 20 ഇരട്ടി വെള്ളത്തിൽ കലർത്തി നേർപ്പിച്ച് ഉപയോഗിക്കണമെന്ന് പറഞ്ഞാൽ, അതും ആഴ്ചയിൽ ഒരിക്കൽ കൊടുത്താൽ മതിയെന്ന് പറഞ്ഞാൽ, പിന്നെ ഇതെന്തിനാണ് ഒഴിക്കുന്നത്, വെറും വെള്ളം അങ്ങ് ഒഴിച്ചാൽ പോരെ എന്നാണ് തിരിച്ച് ചോദിക്കുക. നമ്മൾ മനസ്സിലാക്കേണ്ടത് ചെടിക്ക് ചെറിയ അളവിൽ മാത്രമേ ഗോമൂത്രം ആവശ്യമുള്ളൂ, ചെറിയ അളവിൽ മാത്രമേ ഈ വളങ്ങളൊക്കെ ചെടിക്ക് ഉപയോഗിക്കാൻ കഴിയുള്ളൂ എന്നതാണ്. കൂടുതൽ ചേർക്കുന്നത് വേസ്റ്റായി പോകുമെന്ന് മാത്രമല്ല മണ്ണിൻ്റെ അമ്ല ഗുണം വർദ്ധിക്കാനും കാരണമാകും. നമ്മുടെ നാട്ടിൽ വെളിസ്ഥലങ്ങളിൽ മൂത്രമൊഴിക്കുന്നിടം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും അവിടെ ഒരു പുല്ല് പോലും മുളക്കില്ല, ഉള്ള പുല്ല് കരിഞ്ഞു പോയിട്ടുണ്ടാകും. യൂറിയ അധികമായാൽ ഇത് തന്നെയാണ് ഗ്രോ ബാഗിലും കൃഷിയിടങ്ങളിലും സംഭവിക്കുക. മണ്ണിൻ്റെ ജൈവഗുണം മുഴുവൻ നശിക്കും. യൂറിയ മണ്ണിന് മുകളിലായാൽ അമോണിയ ആയി മാറുമെന്ന് നേരത്തെ ഞാൻ പറഞ്ഞു.
മൂത്രപ്പുരകളിൽ നിന്ന് വരുന്ന രൂക്ഷഗന്ധം ഈ അമോണിയയുടേതാണ്. ജൈവ പച്ചക്കറിയിൽ ഗോമൂത്രം ഉപയോഗിക്കാമെങ്കിൽ ഇത് കിട്ടാത്തവർക്ക് ഗോമൂത്രത്തിലുള്ള അതേ അളവിൽ യൂറിയ വെള്ളത്തിൽ കലർത്തി ഗ്രോ ബാഗിലെങ്കിലും ഉപയോഗിച്ചുകൂടെ? നേർപ്പിച്ച ഗോമൂത്രത്തിലുള്ള അതേ അളവിൽ യൂറിയ വരണമെങ്കിൽ 5 ഗ്രാം യൂറിയ, അതായത് 1 ടീസ്പൂൺ യൂറിയ 5 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചാൽ മതി. 1 കിലോവിന് 6 രൂപയേ ഉള്ളൂ എന്നതുകൊണ്ട് കൂടുതൽ ഉപയോഗിക്കരുത്. 1 ലിറ്റർ ലായനി 3 ഗ്രോ ബാഗിലേക്ക് മതിയാകും. ലായനിയാകുമ്പോൾ അന്തരീക്ഷ വായുവുമായി ചേർന്ന് അമോണിയ ഉണ്ടാകില്ല. മഴമറക്ക് താഴെയാണ് ഗ്രോ ബാഗെങ്കിൽ മഴവെള്ളത്തിൽ നൈട്രേറ്റ് ലയിച്ച് പുറത്തേക്ക് ഒഴുകുന്ന പ്രശ്നമില്ല. അമിതമായി ഉപയോഗിക്കുന്നില്ലെങ്കിൽ മണ്ണ് നിർവീര്യവുമാകില്ല. പക്ഷേ അതോടെ നമ്മുടെ ജൈവ പച്ചക്കറി കൃഷി എന്ന പേര് മാറ്റേണ്ടി വരുമോ? അത് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.